നമസ്കാരം. ഉത്തർപ്രദേശിൽ വളരെ നിർഭാഗ്യകരമായ വളരെ ഹീനമായ ഒരു കുറ്റകൃത്യം, ഒരു പെൺകുട്ടിയുടെ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് ഹത്രാസ് എന്ന സ്ഥലം ഇന്ന് ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയിലാണ്. ഹത്രാസിലേക്ക് പോയ മൂന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരോടൊപ്പം കഴിഞ്ഞ ദിവസമാണ് ഒരു മലയാളി മാധ്യമപ്രവർത്തകൻ അറസ്റ്റിലാകുന്നത്. യു പി പോലീസ് അവരെ നാലുപേരെയും അറസ്റ്റ് ചെയ്യുകയും അവരുടെ യു എ പി എ ഉൾപ്പെടെയുള്ള കടുത്ത നിയമങ്ങൾ ചുമത്തി ഇപ്പോൾ റിമാൻഡിൽ ജയിലിലടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ വൻ പ്രതിഷേധമാണ് നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് നടക്കുന്നത്, പല പ്രദേശങ്ങളിലും നടന്നിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ ഉൾപ്പെടുന്ന കെ യു ഡബ്ല്യു ജെ ആണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കാരണം ഈ സംഭവത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സിദ്ദിഖാപ്പൻ എന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം കെ യു ഡബ്ല്യു ജെയുടെ ഒരു ഭാരവാഹി കൂടിയാണ് ഡൽഹി ഘടകത്തിൻ്റെ. തീർച്ചയായും സിദ്ദിഖാപ്പനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പോയത് മാധ്യമപ്രവർത്തനത്തിനാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത് കെ യു ഡബ്ല്യു ജെ എന്ന ഞങ്ങളൊക്കെ ഉൾപ്പെട്ട സംഘടന അത് മുഖവിലക്കെടുക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല സത്യം എങ്കിൽ അത് വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു സംഗതിയാണ്. കാരണം മാധ്യമപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ജനാധിപത്യ സമൂഹത്തിൽ മാധ്യമപ്രവർത്തനത്തിന് ഒരു വലിയ മാന്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ എല്ലാ മാധ്യമപ്രവർത്തകരും എല്ലായ്പ്പോഴും ചെയ്യുന്നത് മാധ്യമപ്രവർത്തനം തന്നെയാണോ എന്നുള്ള ചോദ്യം തീർച്ചയായും ഉന്നയിക്കപ്പെടേണ്ടതാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്, ഏതാണ്ട് രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഡൽഹിയിൽ തന്നെ ചൈനയ്ക്ക് വേണ്ടി ചാരപ്പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു മാധ്യമപ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തത്, തെളിവ് സഹിതം. അയാളും ഒരു ചൈനീസ് വനിതയും ചേർന്ന് നമ്മളുടെ ഡിഫൻസ് സംബന്ധമായ പ്രതിരോധ വകുപ്പിൽ നിന്നുള്ള നിരവധി രഹസ്യങ്ങളാണ് ചൈനയ്ക്ക് കുറേ കാലമായി കൈമാറിക്കൊണ്ടിരുന്നത്. അതിനുള്ള പ്രതിഫലം അയാൾക്ക് ഡൽഹിയിലും അതേപോലെ മുംബൈയിലുമൊക്കെയുള്ള ചില കടലാസ് കമ്പനികൾ വഴി പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നതിൻ്റെ തെളിവുകളും നമ്മളുടെ അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാര്യം ഇപ്പോൾ ഇവിടെ പറയുന്നത് മാധ്യമപ്രവർത്തകർ എല്ലായ്പ്പോഴും ചെയ്യുന്നത് മാധ്യമപ്രവർത്തനം തന്നെയല്ല എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാനാണ്. ഇപ്പോഴും പറയുന്നു സിദ്ദിഖാപ്പൻ അങ്ങനെ ഒരാളാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല, പക്ഷേ ഈ വിഷയത്തിൽ കൃത്യമായ നിഷ്പക്ഷമായ യാതൊരു ഇടപെടലുകളും ഇല്ലാത്ത അന്വേഷണം വരണം. സിദ്ദിഖാപ്പൻ യഥാർത്ഥത്തിൽ പോയത് മാധ്യമപ്രവർത്തനം നടത്താൻ തന്നെയാണോ എന്ന്, ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ മോചിപ്പിക്കുകയും വേണം. പക്ഷേ അല്ല എന്ന് യു പി പോലീസ് പറയുന്നു. അതിന് ചില പ്രധാന കാരണങ്ങളുണ്ട്. ഒരു നാല് കാരണങ്ങൾ നമ്മൾക്കിവിടെ സൂചിപ്പിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഒന്നാമത്തെ കാരണം അദ്ദേഹത്തോടൊപ്പം അറസ്റ്റിലായവരുടെ പശ്ചാത്തലം തന്നെയാണ്. അദ്ദേഹത്തോടൊപ്പം അറസ്റ്റിലായത് മാധ്യമപ്രവർത്തകരല്ല, അദ്ദേഹത്തോടൊപ്പം അറസ്റ്റിലായത് പി എഫ് ഐ എന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ തീവ്ര ആശയങ്ങൾ കൊണ്ടുനടക്കുന്ന സംഘടനയുടെ പ്രവർത്തകരാണ് എന്ന് യു പി പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് യു എ പി എ ഉൾപ്പെടെയുള്ള നിയമങ്ങൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ഈ ആൾക്കാരുടെ മേൽ ചാർത്തപ്പെട്ടിട്ടുള്ളതും. യു പി പോലീസിനെ സംബന്ധിച്ചിടത്തോളം പി എഫ് ഐ കഴിഞ്ഞ കുറേ കാലമായി കണ്ണിലെ കരടാണ്. പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ സമയത്ത് യു പിയിൽ ഉടനീളം കലാപം ഉണ്ടാക്കാൻ പി എഫ് ഐ ശ്രമിച്ചു എന്ന് യു പി പോലീസ് ആരോപിച്ചിട്ടുണ്ട്. അന്ന് കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ഉത്തർപ്രദേശ് സർക്കാർ ആവശ്യം ഉന്നയിച്ചതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഈ സംഘടന ഉത്തർപ്രദേശിലെ ആകമാനം ജനങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാനും കലാപം അഴിച്ചുവിടാനും ശ്രമിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഈ സംഘടനയെ നിരോധിക്കണമെന്നും. എന്നാൽ ആ നിരോധനം ഉണ്ടായില്ലെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന അതോടെ കേന്ദ്ര ഏജൻസികളുടെയും അതേപോലെ ഡൽഹി പോലീസിൻ്റെയും യു പി പോലീസിൻ്റെയും ഒക്കെ കടുത്ത നിരീക്ഷണത്തിലാണ്. അങ്ങനെയൊരു സംഘടനയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ, ഈ സംഘടനയുടെ പ്രവർത്തകരായ ആത്തിക്കൂർ റഹ്മാൻ, മസൂദ് അഹമ്മദ്, അതേപോലെ ആലം, ഇങ്ങനെ മൂന്ന് പേർ കൂടിയാണ് സിദ്ദിഖാപ്പനോടൊപ്പം അറസ്റ്റിലായത്. ഇവർ മൂന്ന് പേരും ഉത്തരേന്ത്യൻ സ്വദേശികളാണ്. ഇവർ ആണ് ഈ സിദ്ദിഖാപ്പനോടൊപ്പം അറസ്റ്റിലായത്. ഇതിൽ ആത്തിക്കൂർ റഹ്മാൻ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ നടന്ന പൗരത്വ ഭേദഗതി വിരുദ്ധ സമരത്തിൻ്റെ ചുക്കാൻ പിടിച്ചവരിൽ പ്രധാനികളാണ് എന്ന് യു പി പോലീസ് പറയുന്നു. ഡൽഹിയിൽ നമുക്കറിയാം പി എഫ് ഐ ആണ് ദില്ലിയിൽ കലാപം അഴിച്ചുവിട്ടതിൻ്റെ പിന്നിലെ ഒരു പ്രേരക ശക്തിയെന്ന് പലയിടത്തും പോലീസും ഇൻ്റലിജൻസും പറഞ്ഞിട്ടുണ്ട്. 53 പേരാണ് ഡൽഹി കലാപത്തിൽ മരിച്ചത്. അത് ഡൽഹിയിലെ വടക്കു കിഴക്കൻ മേഖലയിൽ പടർന്ന ആ കലാപത്തിൽ നിരവധി ആൾക്കാർക്ക് ജീവൻ മാത്രമല്ല സ്വത്തും മറ്റെല്ലാ ജീവിത ഉപാധികളും നഷ്ടപ്പെട്ട ഒരു കലാപമായിരുന്നു ദില്ലി കലാപം. ആ ദില്ലി കലാപത്തിലും അതേപോലെ ഇങ്ങ് സൗത്ത് ഇന്ത്യയിൽ, ഇങ്ങ് ദക്ഷിണേന്ത്യയിൽ മംഗളൂരിൽ നടന്ന കലാപത്തിലും ഒക്കെ പി എഫ് ഐയുടെ പങ്കുണ്ട് എന്ന് പോലീസും അതേപോലെ അധികൃതരും സംശയിക്കുന്നുണ്ട്. എന്നു മാത്രമല്ല
ശ്രീലങ്കയിൽ കഴിഞ്ഞ വർഷം ഈസ്റ്റർ ദിനത്തിൽ ക്രിസ്ത്യൻ പള്ളികളിൽ ഉണ്ടായ ബോംബ് സ്ഫോടനം, ആ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന അന്വേഷണങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനകളെക്കുറിച്ചാണ് പോലീസ് അന്വേഷിച്ചത്, ഇന്റലിജൻസ് സംവിധാനം അന്വേഷിച്ചത്. അതിലൊന്ന് പി എഫ് ഐ ആണ്. പി എഫ് ഐയുടെ ഏഴോളം ഓഫീസുകളിൽ ഇന്റലിജൻസുകാർ റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഘടനയുടെ ആൾക്കാരോടൊപ്പമാണ് ശ്രീ സിദ്ദിഖാപ്പൻ യാത്ര ചെയ്തത് എന്നുള്ളത് തീർച്ചയായിട്ടും സംശയമുണ്ടാക്കുന്നതാണ്. ആ സംഘടനയുടെ ആൾക്കാരെ തടയേണ്ടതും അവർ ഹത്രാസിലേക്ക് പോകുന്നത് തടയേണ്ടത് യു പി പോലീസിൻ്റെ ആവശ്യമാണ് എന്ന് അവർ പറയുന്നു. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു സംഘടനയുടെ ആൾക്കാർ ഹത്രാസിലേക്ക് പോകുന്നത് എന്തിനാണ് എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടിയുണ്ട്. ഹത്രാസിലും ഇത്തരത്തിൽ ജനസ്പർദ്ധ, ജനങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാനും ജാതി കലാപം ഉണ്ടാക്കാനുമുള്ള സാമഗ്രികൾ അവരുടെ പക്കൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിൻ്റെ അവകാശവാദം. തീർച്ചയായിട്ടും ഇതും അന്വേഷിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ഒരു സംഘത്തോടൊപ്പമാണ് ഈ മലയാളി മാധ്യമ പ്രവർത്തകനെയും പിടിച്ചത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങളിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം മലയാളിയാണ്, മലയാളി മാധ്യമപ്രവർത്തകനാണ്, മുസ്ലിം നാമധാരിയാണ്. ഈ ഘടകങ്ങളാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തുറുങ്കലിലടയ്ക്കാനുള്ള പ്രധാന കാരണം എന്ന് ഉയർത്തിക്കാട്ടാൻ വേണ്ടിയാണ് ഈ വിഷയങ്ങൾ എപ്പോഴും പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ള സംശയം ബാക്കി നിൽക്കുന്നു. കാരണം ഹത്രാസിൽ, ഉത്തർപ്രദേശിലെ ഹത്രാസിൽ ഇങ്ങനെ നീചമായ ഒരു കുറ്റകൃത്യം നടന്നപ്പോൾ അത് ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് മാധ്യമപ്രവർത്തകർ തന്നെയാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഹത്രാസിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. അതിൽ തീർച്ചയായും എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരുമുണ്ട്, ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരുമുണ്ട്. അവരിൽ എത്ര പേരുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഉത്തർപ്രദേശ് സർക്കാർ വിലക്കിയത്? അവരിൽ എത്ര പേരെയാണ് ഉത്തർപ്രദേശ് സർക്കാർ അറസ്റ്റ് ചെയ്തത്? എത്ര പേരിൽ യു എ പി എ നിയമം പ്രകാരമുള്ള കുറ്റങ്ങൾ ചാർത്തപ്പെട്ടു? ഈ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കേണ്ടതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ ചില അന്വേഷണങ്ങളുടെ ഭാഗമായി ചില വിവരങ്ങൾ കൂടി പ്രേക്ഷകരോട് പങ്കുവെക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അറസ്റ്റ്, അതായത് മധുരയിലെ ടോൾ പ്ലാസയ്ക്ക് സമീപം ഉണ്ടായ ഈ അറസ്റ്റ്, ഈ മാധ്യമപ്രവർത്തകൻ ഉൾപ്പെടെയുള്ള സംഘത്തിൻ്റെ അറസ്റ്റ് ഒട്ടും യാദൃശ്ചികമല്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ കലാപത്തിൻ്റെ ഭാഗമായി അതിയുർ റഹ്മാൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉത്തർപ്രദേശ് സർക്കാരിന് കൈമാറിയിരുന്നു, ഇങ്ങനെയൊരു സംഘം ഹത്രാസിലേക്ക് വരുന്നുണ്ട് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ പോലീസ് തയ്യാറായി തന്നെയാണ് മധുരയിലെ ടോൾ പ്ലാസയിൽ വെച്ച് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇതെല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമാവും. ഡൽഹി പോലീസിൻ്റെ റിപ്പോർട്ടുകളുണ്ടെങ്കിൽ അതും അന്വേഷണത്തിൻ്റെ ഭാഗമാവേണ്ടതാണ്. തീർച്ചയായിട്ടും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആൾക്കാരുടെ ഈ യാത്ര സംശയാസ്പദമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഭാരതം പോലെ ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രത്തിൽ, ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഒരു വലിയ രാജ്യത്ത് പല പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന നിർഭാഗ്യകരമായ പല സംഭവങ്ങളിലും ആ സ്ഥലത്തെത്തുകയും ആ സംഭവങ്ങളെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ആ സംഭവങ്ങളെ ഉപയോഗിച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്ത് രാജ്യത്തിൻ്റെ തന്നെ നിലനിൽപ്പും അഖണ്ഡതയും അപകടത്തിലാക്കും വിധം കലാപങ്ങളും ജനങ്ങൾക്കിടയിൽ സ്പർദ്ധയും ഉണ്ടാക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. അവർക്കെല്ലാം വലിയ വിദേശ ഫണ്ട് അല്ലെങ്കിൽ വലിയ വിദേശ സഹായം ലഭിക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ ദേശീയ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വിദേശത്തു നിന്ന് സഹായം ലഭിച്ചിരുന്നു എന്ന് ആരോപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹത്രാ സംഭവവുമായി ബന്ധപ്പെട്ടും അത്തരമൊരു ആരോപണം ഇപ്പോൾ പൊന്തി വന്നിട്ടുണ്ട്. മൗറീഷ്യസ് വഴി 50 കോടിയോളം രൂപ പോപ്പുലർ ഫ്രണ്ടിന് ലഭിച്ചു എന്നാണ് ആ ആരോപണം. തീർച്ചയായും ഈ വിഷയങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതാണ്. കാരണം രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക്, വിദേശ ശക്തികൾക്ക് ചട്ടുകമാകുന്ന ആൾക്കാർ, സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവരെ തീർച്ചയായും അടിച്ചമർത്തേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്, സർക്കാരിൻ്റെ ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്. നമസ്കാരം.